ശ്രമിക്കുകയും ജനിച്ചു കിടക്കുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. ആരും പറയാത്ത ഒരു വാക്കാണ്. ജനിച്ചു കിടക്കുന്ന ഒരു കുട്ടിക്ക് അടയാളത്തിന്റെ ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് തുണിയുടെ ഒരു അടയാളം പറയണം, ശീലയുടെ അടയാളം പറയേണ്ട കാര്യമേയില്ല. കാരണം പിള്ളേരെ സംബന്ധിച്ച് അത് അവിടെ പ്രസ്താവ്യമായ ഒരു കാര്യമല്ല. കുഞ്ഞ് തുണി ഉടുക്കുമ്പോൾ ഉടുക്കാതെ കിടക്കുന്നതിൽ അവിടെ വിഷയമാണ്. കാരണം ജനിച്ച കുട്ടിക്ക് അതൊരു ഒരു ഒരു പ്രത്യേക ഒരു വസ്തുവല്ല. പിന്നെ എന്തിനാണ് ഈ അടയാളം, എന്തിനാണ് അതിനൊരു അടയാളം കൊടുത്തത്? യഹൂദന്മാരുടെ ഒരു സ്വഭാവമാണ് അടയാളം. യുവന്മാർക്ക് അടയാളം ഇല്ലെങ്കിൽ അവരൊന്നും വിശ്വസിക്കുക. ചോദിക്കുന്നു, അതാ കാര്യം. അതിനെ അടയാളം കൊടുത്തു, നിങ്ങൾക്ക് അടയാളം കാണിച്ചു തന്നാലേ അവര് വിശ്വസിക്കൂ. അതിനെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന അടയാളം എന്താണ്? ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും, അതാണ് അടയാളം. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു. ഈ അടയാളം ഇല്ലെങ്കിൽ ഇവൻ വിശ്വസിക്കുകയില്ല, കാണുകയില്ല. അതിനെ നേരെ കുട്ടി മുന്നേ കുട്ടി പറഞ്ഞു, ഒരു ശീല ചുറ്റി ഒരു കൊച്ചിനെ കാണും. ഈ ശീല എന്താണ്? അത് ലോകം കൊടുത്ത ഒരു ശീലയാണ്. ഈ ശീലയിൽ അതെന്റെ ജീവിതം മുഴുവനായിട്ട് ഒഴുകിപ്പോകുന്നവനല്ല കർത്താവ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 20:5 വായിച്ചേ, യോഹന്നാൻ 20:5. അകത്ത് കടന്നില്ല, അകത്ത് കടന്നില്ല. അവന്റെ പിന്നാലെ ശിമൻ പത്രോസും വന്ന് കടവയിൽ കിടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയുന്ന അഭിമാൻ ശീലകളോട് കൂടെ കിടക്കാതെ വെച്ചിരിക്കുന്ന കണ്ടു. ഈ ശീല അവനിവിടെ കടന്നിച്ചു പോയി. നിന്റെ യാതൊരു വറ്റുമാനോ നിന്റെ നീ കൊടുത്ത ഒരു തുണിയും വേണ്ട താമര. അവനത് ഇവിടെ ഉപേക്ഷിച്ചു മാറ്റി ചുരുട്ടിക്കൂട്ടി ഇട്ടേച്ചു പോവുകയല്ല, അടുക്കി മാറ്റി വെച്ചിരിക്കും. അല്ലെങ്കിൽ ഇച്ചിരി അടുക്കും ചിട്ട അവിടെ ഉപയോഗിച്ചിട്ട് ഉടനെ ഇതെല്ലാം കൂടെ അവിടെ ഇവിടെ ഇട്ടേച്ചു പോകുക. അത് അടുക്കി ചുരുട്ടി ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് നീ തീ തന്ന ശീല അന്ന് പറഞ്ഞാൽ ഒരു അടയാളത്തെ ഇവിടെ ഇട്ടേച്ചു പോയിരിക്കുന്നു. നിന്റെ ശീല എനിക്ക് ആവശ്യമില്ല. ലോകം തന്ന യാതൊന്നിന്റെയും ആവശ്യമില്ല. മനുഷ്യനിക്ക് സ്വർഗീയമായിട്ടുള്ള ഒരു തേജസ് ഉണ്ട്. ആ സ്വർഗീയ തേജസ് പിന്നെ എന്തിനാണ് ഞാൻ ഈ ശീല ധരിച്ചത്? അല്പകാലത്തേക്ക് നിനക്ക് ഒരു അടയാളത്തിൽ ഒരു ആശ്വാസം വേണമായിരുന്നു. അതുകൊണ്ട് ആ ശീല ഞാൻ കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. എന്താണ് നാം പഠിക്കേണ്ടത്? നാം പഠിക്കേണ്ടത് ലോകം തരുന്ന പരിമാനങ്ങളോ ലോകം തരുന്ന അധികാരങ്ങളോ ലോകം തരുന്നതാകുന്ന യാതൊന്നുമല്ല നിന്റെ യശസ് എന്ന് പറയുന്നത്. അത് നീ ഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. നിനക്ക് ലഭിക്കുന്നത് സ്വർഗീയ തേജസ് ആയിരിക്കണം. അതാണ് നീ ലോകത്തിലേക്ക് നിന്നും നിനക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന യാതൊരു കാര്യവുമില്ല. ലോകത്തിന്റെ യാതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. മറിച്ച് നിനക്ക് ലഭിക്കുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ള തേജസ്സിന്റെ കിരീടമാണ്. ഹല്ലേലൂയ. നിനക്ക് ക്രിസ്തുമസ് ഒരു ആഘോഷമല്ല, മറിച്ച് അതൊരു അനുഭവമാണ്. കാണുന്ന ഒരു പ്രതിബന്ധം മാത്രമാണോ യേശു ക്രിസ്തു? അതോ മറ്റെന്തെങ്കിലും ബന്ധം നിനക്ക് കർത്താവുമായിട്ടുണ്ടോ? മറ്റൊരു ബന്ധം എന്താണ് നിനക്കുള്ളത്? അത് വെറും ഒരു രക്ഷകളിൽ പോയി സാധനം വാങ്ങിക്കുന്ന വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധമല്ല. ചോദിക്കുമ്പോൾ സാധനം എടുത്തു തരികയും ആഗ്രഹങ്ങൾ അറിയുകയും പിന്നീട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ആ ഒരു ബന്ധമല്ല മറിച്ച് നീയും കർത്താവുമായിട്ടുള്ള ഒരു ഇന്റേണൽ റിലേഷൻഷിപ്പ്, ഒരു ഇന്റിമസി, അതാണ് ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ ഭൂമിയിൽ ഒരു സ്റ്റിവേർഡ്സായി, സ്റ്റിവേർഡ്ഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യ ബോധമുള്ളവനായി കർത്താവിന് വേണ്ടി നീ ലോകത്തിൽ ശോഭിക്കുവാനാണ് ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നക്ഷത്രം കണ്ട് സന്തോഷിച്ചവനെ പോലെ നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം. അടയാളം കണ്ട് കർത്താവിനെ തിരിച്ചറിഞ്ഞ് തന്നെ അനുഗമിച്ച് സ്വർഗീയ തേജസ്സിലേക്ക് കടന്നു പോകുവാൻ ധൈര്യം കാണിച്ച അനേക വിശ്വാസികളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നിനക്ക് മുൻപായി ഉപയോഗിക്കുന്നു, ഓട്ടം തികച്ചിരിക്കുന്നു. മറ്റൊരു ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഇത് സകല ജാതികൾക്കുമുള്ള സുവിശേഷമാണ്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് അതിന്റെ ഏറ്റവും വലിയ കാതലായ സത്യം? ആർക്ക് വേണേലും കടന്നു വരുവാൻ കഴിയുന്ന വലിയൊരു അനുഗ്രഹ സ്രോതസ്സാണ്, രക്ഷയുടെ സ്രോതസ്സാണ് കർത്താവ്. അവിടെ ജാതിയില്ല, മതമില്ല, കുലമില്ല. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടവർ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട മത്തായി സുവിശേഷ ദിവസം പറയുന്നുണ്ട്. Therefore, go and preach the gospel to all the world.
അതാണ് സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. നമ്മെ സുവിശേഷത്തിന് അതിരുകളില്ല, വരമ്പുകളില്ല, വ്യക്തിബന്ധങ്ങളില്ല, സഭകളില്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ട വാതിലാണ് കർത്താവ്. ആ വാതിലിന്റെ ആ വാതിൽ തുറന്ന ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിനെ നാം ഉൾപ്പെടണം. അങ്ങനെ ഒരു വാതിൽ തുറക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഈ നമ്മുടെ നാട്ടില് നമ്മുടെ നാടിന്റെ ഭാരതീയ പശ്ചാത്തലം അനുസരിച്ച് ക്രിസ്ത്യൻ വിശ്വാസം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. എത്രയോ കാതങ്ങൾ കടന്ന് സുവിശേഷം ഇവിടെ അറിയിച്ചു. ഇവിടെ